الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي സമാദരണീയനായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ജില്ലാ പ്രസിഡൻ്റ് നൂഹ് സാഹിബ്, ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡൻ്റ് നഹാസ് സാഹിബ്, വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും നേതാക്കന്മാരെ, ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടലിനെ അനുഗ്രഹിക്കുകയും നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലു സ്വാലിഹാത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇസ്ലാം ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് സോളിഡാരിറ്റി കോഴിക്കോട് ജില്ലാ ഘടകം ഈ യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഇത്തരമൊരു ക്യാമ്പയിനുമായി രംഗത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം ബഹുമാന്യനായ നഹാസ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ എന്നൊരു പ്രയോഗമുണ്ട്. സത്യനിഷേധം കുഫ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ മില്ലത്തായി മാറും. അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കിടയിലുള്ള ശത്രുതകളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ ഒന്നായി മാറുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെയാണ് അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കാറുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഅഹ അല്ലാ വയസ്ഊന ഫിൽ അർദി ഫസാദൻ വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അവരെല്ലാവരും കൂടി ചേർന്ന് യുദ്ധത്തിൻ്റെ തീനാളങ്ങളെ കത്തിച്ചു നിർത്തുകയാണ്. അതുവഴി നാടാകെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലാഹുവാകട്ടെ ആ യുദ്ധത്തിൻ്റെ തീനാളങ്ങളെ കെടുത്തുകയാണ് ചെയ്യുന്നത്. കലാപങ്ങൾ ഉണ്ടാക്കുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നതിനെ അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം. നാം ജീവിക്കുന്ന സാമൂഹിക മണ്ഡലത്തിൽ വളരെ പ്രകടമായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു കോംപ്രമൈസിങ് ഫോർമുലയിലൂടെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നവുമല്ല. ഖുർആൻ തന്നെ പറയുന്നത് പോലെ വല യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂക്കും അൻ ദീനികും ഇനിസ്തതാഉ, അവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, ആ യുദ്ധത്തിൽ നിന്ന് അവർ പിന്തിരിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദീൻ ഉപേക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഐഡിയോളജിയെ അവരുടെ മുമ്പിൽ പണയം വെക്കണം. അത് പണയം വെപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാമോ അത്രയും അവർ പോയിക്കൊണ്ടിരിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലൻ തറല്ല അൻകൽ യഹൂദു വൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹു, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നും നിങ്ങളുടെ വിഷയത്തിൽ ഒട്ടുമേ സംതൃപ്തരല്ല, നിങ്ങൾ അവരുടെ മില്ലത്തിൽ ചേരുവോളം, നിങ്ങൾ അവരുടെ മില്ലത്തിൽ ചേരാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വിഷയത്തിൽ സംതൃപ്തരായിരിക്കും. അല്ലാത്തയിടത്തോളം നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കഴിഞ്ഞാലും, നിങ്ങളെന്ത് അനുരഞ്ജന ശ്രമങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞാലും അതിലൂടെയൊന്നും പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല നാം ജീവിക്കുന്ന സാമൂഹ്യ മണ്ഡലത്തിൽ ഇസ്ലാമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്മാരോട് അതത് കാലഘട്ടത്തിലുള്ള ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മലഅുകൾ പറയുന്ന ഒരു വർത്തമാനത്തെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ടല്ലോ, ലനുഖ്രിജന്നകും മിൻ അർദിന ഔ ലതഊദുന്ന ഫീ മില്ലതിന, നിങ്ങളെ ഞങ്ങളിവിടെ നിന്ന് പുറത്താക്കും, പുറത്താക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. പുറത്താക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മില്ലത്തിൽ ചേരണം. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു ഭാരത സംസ്കാരമുണ്ട്, ആ ഭാരത സംസ്കാരത്തിൽ നിങ്ങളും വിലയം പ്രാപിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് പോകണം എന്നാണ് ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത്തരമൊരു സാമൂഹിക സാഹചര്യം രൂപീകരിക്കപ്പെട്ടതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞത്. ആ ചരിത്ര പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളുടെ വല്ലാത്ത ഒരു അതിപ്രസരത്തിൽ മതങ്ങൾ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു വികൃതമായ മതസങ്കല്പം ആ യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ അധിനിവേശം ചെയ്തുകൊണ്ട് കടന്നു വന്നപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലും അത്തരം ഒരു വികൃതമായ മതസങ്കല്പം അടിച്ചേൽപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ ശ്രമങ്ങളുടെ ഭാഗമായി മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിനെ കൈയൊഴിഞ്ഞുകൊണ്ട് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ് മുസ്ലിം ലോകത്ത് ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ അഥവാ മുസ്ലിങ്ങളായ ആളുകളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ കാലഘട്ടത്തിൽ ഉയർത്തിയ ചില മുദ്രാവാക്യങ്ങളുണ്ട്. ബാസ് പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്ന ഷഫീഖൽ കാമിലി, അദ്ദേഹത്തിൻ്റെ വളരെ കുപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ആമൻതു ബിൽ ബഅസി റബ്ബ വബിൽ അറൂബത്തി ദീന വസലാമുൻ അല കുഫ്രിൻ യുവഹിദു ബൈനന വഅഹ്ലൻ വസഹലൻ ബഅദഹു ബിജഹന്നം. ഞങ്ങളുടെ റബ്ബ് ബഅസ് പാർട്ടിയാണ്, ബഅസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പടച്ചവൻ. വബിൽ അറൂബത്തി ദീന, ഞങ്ങളുടെ ദീൻ എന്ന് പറയുന്നത് അറേബ്യൻ ദേശീയതയാണ്. വസലാമുൻ അല കുഫ്രിൻ യുവഹിദു ബൈനന, ഞങ്ങളെ പരസ്പരം ഐക്യപ്പെടുത്തുന്നത് കുഫറാണെങ്കിൽ ആ കുഫറിന് സമാധാനമുണ്ടാകട്ടെ.
അങ്ങനെ കുഫ്ര് സ്വീകരിച്ചുകൊണ്ട് നരകത്തിൽ പോകേണ്ടി വന്നാൽ ആ നരകത്തിന് സ്വാഗതം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങളായ ആളുകളുള്ള വ്യക്തികൾ രാഷ്ട്രീയ പാർട്ടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു കാലം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ ഒരു രൂപമുണ്ടാക്കിയിട്ടുണ്ട്, പടച്ചതമ്പുരാൻ്റെ ഒരു രൂപമുണ്ടാക്കിയിട്ട് ആ രൂപവുമായി അവർ പ്രകടനം നടത്തി. ആ പ്രകടനത്തിനൊടുവിൽ ആ രൂപത്തിന് തീ കൊളുത്തിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചത് മാ അല്ലാ മാത്തല്ലാഹു മിൻ ഖബിൽ, എന്ത് പടച്ചവനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന അല്ലാഹുവെന്നോ മരിച്ചുപോയിരിക്കുന്നു, ഇനി അള്ളാഹുവിന് പ്രസക്തിയില്ലാത്ത ഒരു ലോകമാണെന്ന് അന്ന് വിളിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ പുതിയ കാലഘട്ടത്തിൽ വല്ലാത്ത ഒരു തരം ഭൗതികതയുടെ അതിപ്രസരത്തിൽ വീണുപോയ ഒരു ലോകക്രമത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എല്ലാവരും ഇസ്ലാമിനെതിരെ നിരന്തരമായി വാളോങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്തീസം എന്ന് പറയുന്നത് മതവിരുദ്ധമാണ്, ദൈവനിഷേധികളാണവർ. മതവിരുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം വിരുദ്ധത അല്ലല്ലോ അതിൻ്റെ അർത്ഥം. മതവിരുദ്ധത എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധതയാണ്, ക്രിസ്ത്യൻ വിരുദ്ധതയാണ്, ജൂത വിരുദ്ധതയാണ്, ബുദ്ധ വിരുദ്ധതയാണ്, ജൈന വിരുദ്ധതയാണ്, ഇസ്ലാം വിരുദ്ധതയുമാണ്. പക്ഷെ ആധുനിക കാലഘട്ടത്തിലെ നവനാസ്തികത എന്ന് പറയുന്നതിൽ നിങ്ങൾക്കൊരിക്കലും ഹിന്ദു വിരുദ്ധത കാണാൻ കഴിയില്ല, ക്രൈസ്തവതയോടുള്ള വിരുദ്ധത കാണാൻ കഴിയില്ല, ജൂതമതത്തോടോ ബുദ്ധമതത്തോടോയുള്ള പിന്നെ എതിർപ്പുകൾ കാണാൻ സാധിക്കുകയില്ല. ഒരൊറ്റ പോയിന്റിൽ അവർ യോജിക്കുന്നത് ഇസ്ലാമിനെതിരെ മാത്രമാണ്. ഇസ്ലാമിനെതിരെ മാത്രമാണ് എല്ലാവരും വാളോങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാസ്തികർ മതനിഷേധികളായി മാറുമ്പോൾ മതങ്ങൾക്കെതിരെ വാളോങ്ങേണ്ടതിന് പകരം ഇസ്ലാമിന് എതിരെ മാത്രം വാളോങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് കോണുകളിൽ നിന്നും ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്നൊക്കെ നമ്മൾ പറയുന്ന വല്ലാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖത്തെ വളരെ വികൃതമായി ചിത്രീകരിക്കുവാനുള്ള, ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഈ ലോകത്ത് അപകടമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ഈ ലോകത്തിന് വലിയ തോതിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒന്നാണ്, ഈ ലോകത്തിൻ്റെ സമാധാനവും ശാന്തിയും തകർത്തു കളയുന്ന ഒരു ദർശനമാണത്, അത് സ്ത്രീവിരുദ്ധമാണ് എന്നല്ല മനുഷ്യത്വത്തിന് തന്നെ വിരുദ്ധമാണത്. അതുകൊണ്ട് അതൊരിക്കലും നിലനിൽക്കാൻ പാടില്ല എന്ന കൃത്യമായ ഒരു അജണ്ടയെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് സാമൂഹ്യ മണ്ഡലത്തെ പരിവർത്തിപ്പിക്കുവാനുള്ള വളരെ കൃത്യതയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു തരം ഭയം തോന്നുന്ന, ഇസ്ലാമിനോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഈ പ്രചരണങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അഥവാ എന്തൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണോ മുന്നോട്ട് പോകുന്നത്, ആ അജണ്ടയിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷത്തോടുകൂടിയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിന് നേരെ ഇത്തരം നിരന്തരമായ പ്രചണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരമൊരു സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്ന തലക്കെട്ടിൽ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഗോളിയില്ല പോസ്റ്റിലേക്ക് ഗോളടിക്കുന്നത് പോലെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇന്ന് ഗോളടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തടുക്കാനവരുമില്ലല്ലോ, എന്ത് വേണമെങ്കിലും പറയാം, എത്ര അളവിലും വേണമെങ്കിലും പറയാം, ഏത് രൂപത്തിലും പറയാം, അത് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാലാവാം അല്ലെങ്കിൽ ഹലാലാവാം, എന്ത് പ്രശ്നങ്ങളും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിനെതിരാണെങ്കിൽ അത് മാർക്കറ്റ് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ധാരണയെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടാണ് ഇസ്ലാം വിമർശനങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരമായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരമൊരു സന്ദർഭത്തിൽ യഥാർത്ഥ ഇസ്ലാം എന്താണ്? ഇസ്ലാമിൻ്റെ സവിശേഷത അറിയാത്തവരല്ല മുസ്ലിം സമൂഹം. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്തു പോലും അതൊരു തരം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന,
ആ നിലക്കുള്ള ചില പ്രതികരണങ്ങൾ മുസ്ലിം സമുദായത്തിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനുരണനങ്ങൾ കൂടി നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസം ഇന്ന് കമ്മ്യൂണിസമായി നമുക്കിടയിൽ വർക്ക് ചെയ്യുന്നില്ല. കമ്മ്യൂണിസത്തിന് കമ്മ്യൂണിസമായി നമുക്കിടയിൽ വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഐഡിയോളജിക്കൽ പവർ അതിന് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു സി പി എമ്മുകാരനായ മെമ്പറോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസം എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് കഴിയില്ല. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജിയെ പ്രചരിപ്പിച്ചുകൊണ്ടല്ല കമ്മ്യൂണിസം ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ തുറന്നു പറയാൻ കൊള്ളാവുന്ന ഒരു ദർശനമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ ചരിത്രപരമായ പാരമ്പര്യം അത്രത്തോളം ഭീകരമാണ് എന്ന് നമുക്കറിയാം. 9.5 കോടി ജനങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊന്നു കളഞ്ഞത്. 1-2 അല്ല, അതിൽ 6.5 കോടിയോളം വരുന്ന ജനങ്ങളെ കൊന്നത് ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ്. അത് കേവലം അവരുടെ വർഗശത്രുക്കളായ ബൂർഷകളെ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാരായ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പോലും കൊന്ന ചരിത്രമാണ് അവർക്ക് പറയാനുള്ളത്. വി ആർ കൃഷ്ണയ്യരുടെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൂടെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ അനുഭവത്തെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സംഭവം പറയുന്നത്. ജോസഫ് സ്റ്റാലിൻ്റെ അദ്ദേഹം ഹുക്ക വലിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഹുക്ക കാണുന്നില്ല. ഹുക്ക കാണാതായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഹുക്ക ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തന്നെ കണ്ടെത്തി. തന്നെ സ്റ്റാലിൻ്റെ പോക്കറ്റിൽ തന്നെ ആ ഹുക്ക ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഹുക്ക കണ്ടെത്തിയ ഉടനെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അന്വേഷണം അവസാനിപ്പിക്കാം, ഹുക്ക കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സോറി, അന്വേഷണം കുറച്ച് മുന്നോട്ട് പോയി, 4 ആളുകൾ കുറ്റം സമ്മതിക്കുകയും ആ 4 ആളെ ഞാൻ തൂക്കിക്കൊല്ലുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രമാത്രം മനുഷ്യരെ വളരെ നിസ്സാരമായി കൊന്നുതള്ളുന്ന ഒരു സാമൂഹിക ദർശനമായിട്ട് അല്ലെങ്കിൽ ആ നിലക്കാണ് സമൂഹത്തിൽ അത് അനുഭവപ്പെട്ടത് എന്നതാണ് അതിൻ്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസം കമ്മ്യൂണിസമായി നമുക്കിടയിൽ നിന്ന് വർക്ക് ചെയ്യുന്നില്ല. അത് മറ്റു പല വേഷങ്ങളും അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഉൾച്ചേർന്നിട്ടുള്ള ആശയങ്ങളെ പുറത്തെടുത്തുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസം സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസുകളിലൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ, തൃശ്ശൂരിലെ കേരള വർമ്മ കോളേജിൽ നവാഗതരായ കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അടുത്തൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. ആ ബോർഡിൽ എഴുതി വെച്ചത്, അവൾ നിങ്ങൾക്ക് അമ്മയാകാം, അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് ഭാര്യയാകാം, അവൾ നിങ്ങൾക്ക് സഹോദരിയാകാം, പക്ഷേ അവൾ ഞങ്ങൾക്ക് സ്ത്രീകൾ മാത്രമാണ് എന്ന് പരസ്യമായി ബോർഡെഴുതിക്കൊണ്ട് കുട്ടികളെ കോളേജിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്താണ് ഇവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുള്ള ഈ നാട്ടിലുള്ള ജനങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്? സ്വവർഗരതിയെക്കുറിച്ച് ക്യാമ്പയിൻ നടത്തുന്ന, സ്വയംഭോഗത്തെക്കുറിച്ച് ക്യാമ്പയിൻ നടത്തുന്ന ഒരു വിഭാഗമായി ഇത്തരം സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പരസ്യമായി രംഗത്തു വരുമ്പോൾ അത് സമൂഹത്തിൽ ഏത് വിധത്തിലുള്ള സ്വാധീനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ലിബറലിസം എന്ന് പറയുന്ന ഒരു പുകമറയിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർ ഇന്ന് വല്ലാതെ ഭൗതികമായ ചിന്താഗതികളിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന എല്ലാവിധ കെട്ടുപാടുകളിൽ നിന്നും അവരെ മോചിപ്പിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരിലേക്ക് ലിബറലിസം എന്ന് പറയുന്ന ആശയത്തെ വളരെ കൃത്യമായി സന്നിവേശിപ്പിച്ചു കൊണ്ടാണ് ഇത്തരം വികൃതമായ ആശയങ്ങളുടെ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ നാം ജീവിക്കുന്ന സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ പാടില്ല, ദൈവികമായ മതപരമായ നിയന്ത്രണങ്ങൾ പാടില്ല, ഭരണകൂടത്തിന്റെ പോലും നിയന്ത്രണങ്ങൾ പാടില്ല. മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കണം, അവന് ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് ചെയ്യാനും എങ്ങോട്ട് പോകാനും യാതൊരു വിധത്തിൽ ആരും ഒന്നും പറയാതെ ജീവിതം നയിക്കാൻ കഴിയണമെന്ന സർവതന്ത്ര സ്വതന്ത്രവാദം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പരിക്കുകൾ എത്രമാത്രം ഭീകരമാണ് എന്ന് അനുഭവിച്ചറിയാൻ പോകുന്ന ഒരു ലോക സാമൂഹിക ഘടന നാം ജീവിക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും അതിൻ്റെ സ്വാധീനം ഏതോ അളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിബറലിസം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അത് എത്തീസമായി മാറുക.
അത് വല്ലാത്ത ഒരു തരം നിരീശ്വരവാദത്തിലേക്കോ യുക്തിവാദത്തിലേക്കോ ദൈവവിരുദ്ധമായ കാഴ്ചപ്പാടിലേക്കോ ചെന്നെത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനകത്തുള്ള കുട്ടികളെപ്പോലും ഇത്തരം ചിന്താഗതികൾ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ നിലക്കുള്ള ചില എഫക്റ്റുകൾ മുസ്ലിം സമുദായത്തിനകത്തു പോലും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇസ്ലാം അത്ര പോരാ. ഇസ്ലാമിന് നേരം നിരന്തരമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇസ്ലാമിനെ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക? അതുകൊണ്ട് ഇസ്ലാമിനെ തന്നെ ഒന്ന് നന്നാക്കി കളയാം, ഇസ്ലാമിനെ തന്നെ ഒന്ന് നന്നാക്കി കളയാം എന്ന് പറയുന്ന ചിന്ത മുസ്ലിം സമുദായത്തിനകത്ത് രൂപപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ നന്നാക്കുന്ന പണികൾ ചില ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണത് ഹദീസ് നിഷേധ പ്രവണതയായി നമ്മൾ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആറാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതരായ ആ ജനവിഭാഗത്തോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ വചനങ്ങൾ 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനികതയോട് ഒട്ടുമേ യോജിക്കുന്നതല്ല. അതുകൊണ്ട് ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് പുതിയ ഒരു മതം തന്നെ ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ചിന്താഗതികൾ മുസ്ലിം സമുദായത്തിനകത്ത് ഇന്ന് നാം പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലക്കുള്ള വലിയ തോതിലുള്ള ചർച്ചകളും ആലോചനകളും ഒക്കെ മുസ്ലിം സമുദായത്തിനകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹദീസ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല, ഹദീസുകൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രായോഗികമായ ജീവിതം നയിക്കാൻ കഴിയുക എന്ന വലിയ ചോദ്യത്തിൻ്റെ ഉത്തരത്തെക്കുറിച്ച് കണ്ണടച്ചുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹദീസ് നിഷേധത്തിന്റെ വർത്തമാനങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സർവവേദ സത്യവാദം എന്ന് പറയുന്ന, മുമ്പ് സർവവേദ സർവമത സത്യവാദം എന്ന് പറഞ്ഞതിനെ അല്പസ്വല്പം ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സർവവേദ സത്യവാദം എന്ന പേരിൽ മുസ്ലിം സമുദായത്തിനകത്ത് പുതിയ ചില ചിന്താഗതികളെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മതത്തിൻ്റെ ആളുകളുമാവാം, നിങ്ങൾക്ക് ഹിന്ദുവാവാം, ക്രിസ്ത്യാനിയാവാം, ജൂതനാവാം, മുസ്ലിമാവാം, സിഖുകാരനാവാം, മതമുള്ളവനാവാം, ഇല്ലാത്തവനാവാം, ഏത് വേദഗ്രന്ഥത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ മാത്രം നിലനിർത്തിയാൽ മതി. ജീവിതത്തിൽ ചില മൂല്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മതമോ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ മറ്റൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വാദങ്ങൾ നേരത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ വാദത്തെ സ്ഥാപിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പോലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരീഅത്ത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല, അത് സ്ത്രീ വിരുദ്ധമാണ്, അത് മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾക്ക് യോജിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരല്ല, അത് പുരുഷാധിപത്യത്തിന്റെ പേരാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ജീവിത കാഴ്ചപ്പാടിനെ കുറിച്ചല്ല ശരീഅത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ശരീഅത്തിനെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ഒന്നുകിൽ ആ ശരീഅത്തിന് വലിയ തോതിൽ മാറ്റങ്ങളോടുകൂടി അതിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന വാദവും മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരീഅത്ത് വിരുദ്ധ പ്രക്ഷോഭം ഒരു കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. 1980-കളിൽ നമുക്കറിയാവുന്നതുപോലെ ശരീഅത്തിനെതിരെ ശക്തമായ പ്രചരണങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരീഅത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ശരീഅത്ത് എന്ന് നാം ജീവിക്കുന്ന ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരുന്ന ശരീഅത്ത് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിരുന്ന സാക്ഷാൽ EMS തന്നെ അന്ന് പത്രസമ്മേളനം നടത്തി പരസ്യമായി പറഞ്ഞു, ശരീഅത്ത് ഞാൻ വേണ്ട പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല.
അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ശരീഅത്താണ് ശരീഅത്തെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിമർശനമില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞുകൊണ്ട് ആ ശരീഅത്ത് ഞങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകളാണ് അത്തരം ശരീഅത്ത് വിരുദ്ധ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരുന്നതെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ശരീഅത്തിന് വിരുദ്ധമായ മനോഭാവങ്ങൾ രൂപപ്പെടുകയും അതൊരു തരം മൂവ്മെന്റായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാമൂഹിക സാഹചര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ മുസ്ലിം സമുദായത്തിനകത്ത് ഏറിയോ കുറഞ്ഞോ ഇത്തരം ഇസ്ലാമോഫോബിയയിൽ അധിഷ്ഠിതമായ പ്രചരണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുതരം അപകർഷതാബോധവും ഒരുതരം ക്ഷമാപണത്തിൻ്റെ സ്വരവും മാപ്പ് സാക്ഷിത്വത്തിൻ്റെ മനസ്സും മുസ്ലിം സമുദായത്തിനകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കാരണം അത്രമാത്രം ഭീകരമായിട്ടാണ് ഇസ്ലാമിനെതിരെയുള്ള പ്രചരണങ്ങൾ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം? അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ട ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് എന്ന് മുസ്ലിം സമുദായം അതിൻ്റെ എല്ലാ ഇസ്സത്തോടും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തിന് ആത്മവിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ ദീനിനെ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ുള്ള കരുത്തു പകരുക എന്നതുകൂടിയാണ് ഈ ക്യാമ്പയിനിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാം ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു മതമല്ല. മതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിനപ്പുറമുള്ള ആശയതലങ്ങളും പ്രായോഗികമായ തലങ്ങളുമുള്ള മനുഷ്യന്റെ ജീവിതത്തിന് കൃത്യമായ വെളിച്ചം വീശുന്ന ഒരു ജീവിത ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ ആരാധനകളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും മാത്രമല്ല പറയുന്നത്, ആ ഇസ്ലാമിൽ സാമ്പത്തിക ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഇസ്ലാമിൽ സാമൂഹ്യ ഇടപെടലുകളെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഇസ്ലാമിനകത്ത് സാമ്പത്തിക ക്രമങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, ആ ഇസ്ലാമിനകത്ത് കുടുംബജീവിതമുണ്ട്, ആ ഇസ്ലാമിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, ആ ഇസ്ലാമിനകത്ത് നാഗരിക ജീവിതത്തെ കുറിച്ചും സാംസ്കാരിക മണ്ഡലത്തെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും വെളിച്ചം ീശുന്ന സമ്പൂർണമായ ഒരു ജീവിത പദ്ധതിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യ സമൂഹത്തിന്റെ മേൽ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ സമ്പൂർണമായ ജീവിത പദ്ധതി എന്ന നിലക്ക് ഇസ്ലാമിനെ മുസ്ലിം സമൂഹം ഉൾക്കൊള്ളുകയും ആ ഇസ്ലാമിനെ നാം ജീവിക്കുന്ന സമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യത. മനുഷ്യന്റെ സാമൂഹ്യ വിമോചനം എന്ന് പറയുന്നത് വിമോചനത്തിനാണല്ലോ പലപ്പോഴും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ പോകാറുള്ളത്. മനുഷ്യന്റെ ഭൗതികമായ വിമോചനത്തിന് കമ്മ്യൂണിസം വേണം, അല്ലെങ്കിൽ ഭൗതികമായ വിമോചനത്തിന് ലിബറലിസമാണ് ഏറ്റവും അനുയോജ്യം, അല്ലെങ്കിൽ മനുഷ്യന്റെ സാമ്പത്തികമായ വിമോചനത്തിന് ക്യാപിറ്റലിസത്തിന്റെ പിന്നാലെ പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്ന മനോഭാവങ്ങളാണ് പലപ്പോഴും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഒരാൾ സത്യസന്ധമായി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഇസ്ലാമിനകത്ത് മനുഷ്യന്റെ ആത്മീയമായ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ മരണശേഷമുള്ള സാൽവേഷനെ കുറിച്ച് മാത്രമല്ല, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ലിബറേഷനെ കുറിച്ചുകൂടി സംസാരിക്കുന്ന, ആകാശത്തെയും മണ്ണിനെയും ഒരേപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ജീവിത ദർശനത്തിന്റെ പേരാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുമ്പിൽ യഥാവിധി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇസ്ലാമിന് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം ഉറപ്പുവരുത്താൻ കഴിയുമെന്നത് ഇസ്ലാമിന്റെ കേവലം ഒരു ഉട്ടോപ്യനായ ഒരു വാദത്തിന്റെ പേര് മാത്രമല്ല കമ്മ്യൂണിസം പോലെ. മറിച്ച് 1400 വർഷക്കാലത്തോളം ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രായോഗികമായി അനുഭവിച്ച ഒരു ജീവിത ദർശനമാണ് ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ 32 വർഷക്കാലം നീണ്ടുനിന്ന ഖുലഫാഉ റാഷിദുകളുടെ ഭരണകാലഘട്ടത്തിലൂടെ, അതിനുശേഷം അല്പസ്വല്പം ചില ഏറ്റക്കുറച്ചിലുകളും വ്യതിചലനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും 1300 വർഷക്കാലം ഈ ലോകത്തിന് അനുഭവിക്കാൻ സാധിച്ച ഒരു ജീവിത ദർശനത്തിന്റെ പേരാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം ഈ കാലഘട്ടത്തിലും വലിയ തോതിൽ മനുഷ്യ സമൂഹത്തിന്റെ യഥാർത്ഥ വിജയം ഉറപ്പുവരുത്താൻ മാത്രം പാകത്തിലുള്ള മറ്റു നിലനിൽക്കുന്ന എല്ലാ ഐഡിയോ ജികളെക്കാളും മഹത്തരമായതാണ്. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ
ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഭൗതിക ദർശനങ്ങളെക്കാളും മികച്ച, അതിൻ്റെ എല്ലാം മുകളിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രം കരുത്തുള്ള ഈ ദർശനത്തെ നാം സ്വയം ഉൾക്കൊള്ളുകയും ആ ഇസ്ലാമിനെ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇസ്ലാം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ലോകത്തോട് സംവദിക്കുന്നത്. നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാം സംവദിക്കുന്നത്. അനീതിയോട് ഒരു നിലക്കും രാജിയാകാൻ ഇസ്ലാമിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ ജിഹാദ് എന്ന് പറയുന്ന പ്രയോഗം ഇന്ന് വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ജിഹാദിൻ്റെ കൂടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പദപ്രയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ പദം കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഒരുതരം മാനസികാവസ്ഥ നാം ജീവിക്കുന്ന സമൂഹത്തിൽ ആസൂത്രിതമായി രൂപപ്പെടുത്തിയെടുത്ത് ജിഹാദികൾ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ തെറിപ്രയോഗമാണ് എന്ന് തോന്നുമാറ് ആ വാക്കിൻ്റെ മനോഹാരിതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് പ്രചരണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ജിഹാദ് എന്ന് പറയുന്ന പദപ്രയോഗം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇസ്ലാം നീതിയുടെ പക്ഷത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാ. നീതിയുടെ പക്ഷത്ത് ഇസ്ലാം നിലനിൽക്കുമ്പോൾ അനീതിയോട് രാജിയാകാൻ അതിന് സാധിക്കുകയില്ല. അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ ആരാണെങ്കിലും വലവു അല അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരാണെങ്കിൽ, അവിൽ വാലിദൈൻ നിങ്ങളുടെ മാതാപിതാക്കെതിരാണെങ്കിൽ, അവിൽ അഖ്റബീൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെതിരാണെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സംഘടനക്കും നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ ജാതിക്കും നിങ്ങളുടെ സംവിധാനങ്ങൾക്കും എല്ലാത്തിനും എതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലനിൽക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ വലാ യജരിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലുഹു വഅഖ്റബു ലിത്തഖ്വ. നിങ്ങൾ നീതിയുടെ പക്ഷത്ത് ഏത് സന്ദർഭത്തിലും നിലകൊള്ളേണ്ടതുണ്ട്. ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവരോട് അനീതി പ്രകടിപ്പിക്കാൻ ഒരു നിലക്കും കാരണമാകാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ഏത് സന്ദർഭത്തിലും നീതിയുടെ പക്ഷത്ത് നിലനിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് അനീതിയോട് രാജിയാവാൻ അതിന് സാധിക്കുകയില്ല. അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കെതിരെ വിരൽ ചൂണ്ടേണ്ടി വരും. അനീതിയുടെ പക്ഷത്ത് നിലനിൽക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തേണ്ടി വരും. അനീതിയുടെ പക്ഷത്ത് നിലനിൽക്കുന്നവർക്ക് നേരെ അനീതിയിൽ നിന്ന് അവരെ മുക്തമാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകേണ്ടതുണ്ടോ ആ അറ്റം വരെ പോകേണ്ടതുണ്ടായിരിക്കും. അവിടെയാണ് ഇസ്ലാമിന്റെ ജിഹാദ് യഥാർത്ഥത്തിൽ പ്രസക്തമാകുന്നത്. നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അനീതിക്ക് വേണ്ടിയുള്ള ശബ്ദമായി, അനീതിക്ക് വേണ്ടിയുള്ള കൈ ഉയർത്തലായി, അനീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളായി, അനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ എക്കാലഘട്ടത്തിലും സംഭവിച്ചതിൻ്റെ പേരാണ് ജിഹാദ്. അതൊരിക്കലും മതം മാറ്റത്തിൻ്റെ പേരല്ല. ജിഹാദ് എന്ന് പറയുന്നത് മറ്റുള്ള മതവിഭാഗങ്ങൾക്കെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനത്തിൻ്റെ പേരല്ല, മറിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ നീതിയിൽ അധിഷ്ഠിതമായ സന്തുലിതത്വം തകരാതെ ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് വേണ്ടി ഇസ്ലാം നിർണയിച്ചിട്ടുള്ള സംവിധാനത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ജിഹാദിന്റെ ഭാഗമായി യുദ്ധം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നാൽ ആ യുദ്ധം പോലും വലൗല ദഫ്ഉല്ലാഹി നസ ബഅലുഹും ബിബഅലിൻ ലഹുദ്ദിമത സവാമിഉൻ വബിഉൻ വസ്സലവാതുൻ വമസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിച്ചു നിൽക്കുന്ന യുദ്ധം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ലോകത്ത് ഇല്ലാതെ പോയിക്കഴിഞ്ഞാൽ ജൂതന്മാരുടെ ദേവാലയങ്ങൾ, ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ, മുശ്രിക്കുകളുടെ ആരാധനാലയങ്ങൾ, മുസ്ലിങ്ങളുടെ മസ്ജിദുകൾ ഇവയെല്ലാം തകർന്ന് ഈ ലോകത്തിൻ്റെ സന്തുലിതത്വം തകർന്നു പോകുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ജിഹാദ് ജൂതന്മാർക്കെതിരല്ല, ഇസ്ലാമിൻ്റെ ജിഹാദ് ക്രിസ്ത്യാനികൾക്കെതിരല്ല, ഇസ്ലാമിന്റെ ജിഹാദ് മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്കെതിരല്ല, ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറയുന്നത് അനീതിക്കെതിരെയുള്ള നീതിയുടെ ശബ്ദത്തിന്റെ പേരാണ്, നീതിയുടെ പോരാട്ടത്തിന്റെ പേരാണ്, നീതിയുടെ പെരുവിരലിന്റെ പേരാണ്, നീതിയുടെ പക്ഷത്ത് നിലനിന്നുകൊണ്ട് സംഭവിക്കുന്ന എല്ലാത്തിന്റെയും പേരാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിനെയാണ് ഇന്ന് വലിയ തോതിൽ മതം മാറ്റത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ലവ് ജിഹാദിലൂടെ, നാർക്കോട്ടിക് ജിഹാദിലൂടെ, മാർക്ക് ജിഹാദിലൂടെ, ലാൻഡ് ജിഹാദിലൂടെ, ഏറ്റവും ഒടുവിൽ ഫുഡ് ജിഹാദ് എന്ന് പറയുന്ന ഹലാലിനെ ഭക്ഷണത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് വലിയ തോതിൽ വികൃതമായി ചിത്രീകരിക്കുവാൻ മുസ്ലിം സമുദായ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് നേരെ ആ പദപ്രയോഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെറുപ്പും വിദ്വേഷവും വലിയ തോതിൽ പ്രചരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായം തന്നെയാണ്.
ആ മനസ്സിലാക്കുന്നതിലൂടെ ആത്മവിശ്വാസത്തോടെ, ക്ഷമാമണത്തിന്റെ മനസ്സല്ല, നല്ല ഇസ്സത്തോടെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഐ എം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് ആത്മാഭിമാനത്തോടെ ഏത് സന്ദർഭത്തിലും പറയാൻ മാത്രമുള്ള ചങ്കുറപ്പ് മുസ്ലിം ഉമ്മത്തിന് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. നമുക്കറിയാം പലപ്പോഴും ഇസ്ലാം വിമർശനങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. എല്ലാ ഇസ്ലാം വിമർശനങ്ങളും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഏത് ഇസ്ലാമിക വിമർശനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ അതൊരു സൗകര്യമായിട്ടാണ് പലരും കാണുന്നത്. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദിന്റെ പരാമർശം നടന്ന പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 45 മിനിറ്റോളം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഒരിടത്തു പോലും അദ്ദേഹം മുസ്ലിം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചത്. ഒന്ന് അമുസ്ലിങ്ങൾ എന്ന് പറയുന്ന പ്രയോഗം, മഹ്റജ് തെറ്റാതെ വളരെ മനോഹരമായി അദ്ദേഹം ആ മുസ്ലിങ്ങൾ എന്ന് തന്നെ പറയുന്നുണ്ട്. രണ്ടാമത് പിന്നെ പ്രയോഗിച്ചത് ജിഹാദികൾ എന്ന് പറയുന്ന വാക്കാണ്. ജിഹാദികൾ എന്ന് പറയുന്ന വാക്കും അമുസ്ലിങ്ങൾ എന്ന് പറയുന്ന രണ്ട് വാക്ക് മാത്രമേ 45 മിനിറ്റ് നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ആദ്യാവസാനം ഉപയോഗിച്ചുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല, ഞങ്ങൾ ജിഹാദികൾക്കെതിരാണ്, ഞങ്ങൾ ജിഹാദികൾക്കെതിരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനകത്തു നിന്നുള്ള എതിർപ്പുകളെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന കൃത്യമായ കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ എന്ന പദമില്ലാതെ ജിഹാദികൾ എന്ന് പറയുന്ന വാക്ക് മാത്രം പരാമർശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. കേരളത്തിൽ എവിടെ ഏത് സമരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ സമരത്തെ പൊളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആ സമരത്തിൻ്റെ പിറകിൽ തീവ്രവാദികളാണ് എന്ന ആരോപണമാണ്. ഒരു സമരത്തിൻ്റെ പിറകിൽ തീവ്രവാദികളാണ് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമരം മുന്നോട്ട് പോകില്ല. ആ സമരത്തെ പരാജയപ്പെടുത്താൻ, ആ സമരത്തെ പാതിവഴിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് കൊടിയും വടിയും മുദ്രാവാക്യമൊക്കെ ചുരുട്ടി വെച്ചുകൊണ്ട് പിന്നിലേക്ക് പോകാൻ അതുമാത്രം മതിയെന്ന കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദികൾ എന്ന ആരോപണം എല്ലാ സമരമുഖത്തുമുള്ള പോരാളികൾക്കെതിരെ നിരന്തരമായി ഉന്നയിക്കുമ്പോൾ, പാലാ ബിഷപ്പിന്റെ ഈ നാർക്കോട്ടിക് ജിഹാദ് പരാമർശമുണ്ടായപ്പോൾ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവും കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുമായ വാസവൻ, അദ്ദേഹം പാലാ ബിഷപ്പിനെ കണ്ടുകൊണ്ട് പറഞ്ഞു, പാലാ ബിഷപ്പിനെ കണ്ട് തിരിച്ചു വന്ന് പത്രസമ്മേളനം നടത്തി പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാലാ ബിഷപ്പ് മഹാനാണ്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ആരും എതിർക്കാൻ പാടില്ല, അദ്ദേഹത്തെ എതിർക്കുന്നവരൊക്കെ തീവ്രവാദികളാണ്. അത് വളരെ കൃത്യമായിരുന്നു. അങ്ങനെ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. പക്ഷെ അത് പാളിപ്പോയി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ജിഹാദികൾ എന്ന് പറയുമ്പോൾ, തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ അവസാനം അത് ചെന്നെത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലാണ് എന്നുള്ളത് എല്ലാ ചർച്ചകളും കാണുമ്പോൾ, അല്ലെങ്കിൽ ചർച്ചകളുടെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്കൊക്കെ കൃത്യമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള എല്ലാവിധമുള്ള വിമർശനങ്ങളെയും ഒളിച്ചു കടത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അതുകൂടി മുസ്ലിം സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. 73 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് വളരെ പരസ്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതൊരു തുറന്ന പുസ്തകമായി നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രവും അതിൻ്റെ ട്രാക്ക് റെക്കോർഡ്സും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വളരെ വ്യക്തതയുള്ള ഒരു ഐഡിയോളജിയുടെ പിൻബലത്തിൽ വളരെ സുതാര്യമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ കൃത്യമായിരിക്കണമെന്ന കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന മാർക്കറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യമായിട്ട് വായിക്കാൻ കഴിയും. കേരളത്തിലോ ഇന്ത്യയിലോ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭരണഘടന പരസ്യമായി പബ്ലിക്കിൽ അവൈലബിൾ ആണോ എന്നുകൂടി നിങ്ങൾ പരിശോധിക്കണം. ഒരു സംഘടനയുടെയുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ
ഏറ്റവും വലിയ പിന്നെ പ്രസ്ഥാനമായി ബഹുജന പ്രസ്ഥാനമായി അറിയപ്പെടുന്ന സി പി എമ്മിന്റെ ഭരണഘടന ഒരുപക്ഷെ നിങ്ങൾ എ കെ ജി സെന്ററിൽ പോയി ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് കിട്ടൂല, കാരണം അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ആ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും വിതരണം ചെയ്യാത്ത ഒരു പുസ്തകത്തിന്റെ പേരാണ് സി പി എമ്മിന്റെ ഭരണഘടന എന്ന് പറയുന്നത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. www.jih.org എന്ന് പറയുന്ന അതിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക്കിൽ അത് വായിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ പരസ്യമായി ഭരണഘടന പരസ്യപ്പെടുത്തിക്കൊണ്ട് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് സുതാര്യമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് പലപ്പോഴും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ എന്ന സ്വഭാവത്തിലുള്ള നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ നടത്തി ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജിഹാദികൾ എന്ന പരാമർശം നടത്തുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിക്കല്ല പരിക്കുണ്ടാക്കുന്നത്, അതുണ്ടാക്കുന്ന പരിക്ക് മുഴുവനും ഇസ്ലാമിനാണ്. ഇസ്ലാമിനാണ് ജിഹാദികൾ എന്ന് പറയുന്ന ഈ ഈ പറയുന്ന ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പരിക്കുകൾ ഉണ്ടാകുന്നത് ഇസ്ലാമിനാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇസ്ലാമിന് നേരെ ഇത്തരം വിമർശനങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നുകൂടി മനസ്സിലാക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നുകൂടിയാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്യാമ്പയിൻ മുസ്ലിം ഉമ്മത്തിൻ്റെ ക്യാമ്പയിനാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പയിനല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമായി മുസ്ലിം സമുദായ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഈ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകളും വിമർശനങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ക്യാമ്പയിനിലൂടെ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാനുള്ളതെങ്കിൽ ഈ ക്യാമ്പയിൻ ഈ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഈ ക്യാമ്പയിനിലൂടെ എന്താണോ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ നാം ആഗ്രഹിക്കുന്നത് അത് പറയാനും അത് സമൂഹത്തിൽ ബോധ്യപ്പെടുത്താനും ഇസ്ലാമിന് നേരെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങളെ അഭിമുഖീകരിക്കുവാനും യഥാർത്ഥ ഇസ്ലാമിനെ നാം ജീവിക്കുന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കണം. അതിനുള്ള തുടക്കമായി ഈ ക്യാമ്പയിൻ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.